ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ചിക്കൻ റെസിപ്പിയാണ്. ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇന്ത്യൻ കുക്കിംഗ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അത് അറിഞ്ഞില്ലെങ്കിൽ പോലും ചെയ്തെടുക്കാവുന്ന രുചികരമായ ഒരു വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ചിക്കൻ റെസിപ്പിയാണ്. ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 600 ഗ്രാം ചിക്കനാണ്. നാരങ്ങാനീര്, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിന് തൈര്. ആദ്യം തന്നെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന എല്ലാ അളവും ടീസ്പൂണിലാണ്. ടീസ്പൂണ് എന്ന് പറയുന്നത് ചെറിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ വലിയ സ്പൂണ്. അപ്പോൾ ടീസ്പൂൺ അളവിലാണ് ഞാൻ എല്ലാം പറയുന്നത്. ആദ്യം തന്നെ തൈര് ചേർത്ത് കൊടുക്കാം. 5 സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ടീസ്പൂൺ 4, 5. ഒത്തിരി പുളിയില്ലാത്ത തൈരാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഫുൾ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്തു. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടി, ഇത് കാശ്മീരി മുളകും എരിവെള്ള മുളകും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് കൂടിയാണ്. ഇത് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ. സെയിം അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ. ഇനി ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ഇപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്യും. ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്ത് തീർന്നിട്ട് ജസ്റ്റ് ഫിംഗർ ടിപ്പ് ഒന്ന് രുചിച്ച് നോക്കിയിരുന്നു. ഞാനെടുത്ത തൈരിന് ഒത്തിരി പുളിയില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബേസിക്കലി നമ്മൾ ഈ കറിയിൽ ഇനി വേറെ ഒരു പുളിപ്പുള്ള സാധനം ചേർക്കുന്നില്ല, തക്കാളി ആഡ് ചെയ്യുന്നില്ല. എത്രമാത്രം നിങ്ങൾക്ക് പുളി വേണോ അതനുസരിച്ച് നിങ്ങൾ, തൈരിന് പുളി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുക, പുളി ഇല്ലെങ്കിൽ 1 സ്പൂണോ അല്ലെ 2 ടീസ്പൂണോ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കഷ്ണം ഗ്രാമ്പു, 1 കഷ്ണം തക്കോലം, 2 കഷ്ണം കറുവപ്പട്ട, 1 പച്ചമുളക്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, സവാള അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, ഇത് ഞാൻ 3 അല്ലി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, 1 കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, എണ്ണ, സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് ഞാൻ, ഉപ്പ് ആവശ്യത്തിന്. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പു, 1 കഷ്ണം തക്കോലം, 2 കുഞ്ഞു കഷ്ണം കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള എണ്ണയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഫ്യൂ സെക്കൻഡ്സ് അത് ഇളക്കി കൊടുത്തിട്ട് നമുക്കിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റിൽ താഴെ ഒരു പ്രോബബ്ലി ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മുരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറി പിന്നെ ആയി വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്നുകൂടെ ആഡ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ പണിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് ഈ ചിക്കൻ വേവാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ. ബേസിക്കലി നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ കറി റെഡിയാവും. 10 മിനിറ്റ് നമ്മൾ ചിക്കൻ തുറന്നിങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനൊരു പരുവാവും. എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു തുടങ്ങും. നമ്മുടെ മസാലയൊക്കെ പതുക്കെ മൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചുറ്റും ഒരു കുറച്ച് ചൂടുവെള്ളം, കാൽ ഗ്ലാസ്സിൽ താഴെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഈ കറി അടച്ചു വെച്ചിട്ട് നിയർലി 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ സമയത്ത് തുറന്നു കൊടുക്കാം. ഈ കറി മുക്കാലി കൂടുതലും വെന്ത് കഴിഞ്ഞു, ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞു. ഒരു 3 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് ഇതൊന്ന് വേവിക്കാം. ഇന്ന് ഞാൻ ഈ കറി ആക്ച്വലി ഉണ്ടാക്കാനേ ഇരുന്നൊരു കറിയല്ല. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി കഴിക്കാനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാനിന്ന് കുറച്ച് ഗാർഡനിങ്ങിനൊക്കെ ഇറങ്ങി. ഗാർഡനിങ് ഒക്കെ കഴിഞ്ഞപ്പം വേറെ എന്തെങ്കിലും കൂടെ കഴിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയേക്കാമെന്ന്. ഇതിപ്പോൾ ഒരു കൊറോണ ടൈമാണ്. ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി കുറച്ച് മേലുവേദനയൊക്കെ ഉണ്ട്. എന്തായാലും ടേക്ക് അവേ ഒന്നും എടുക്കാൻ ഒന്നും അത്ര സേഫ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഒരു ടേക്ക് അവേക്ക് വെയിറ്റ് ചെയ്താലും 30 മിനിറ്റ്സ് എടുക്കും. ഇത് കറി വെച്ച് വരാൻ എന്തായാലും 1 മണിക്കൂറിൽ താഴെ എടുക്കുള്ളൂ. എന്നാൽ പിന്നെ ഈ കറി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം നമ്മൾ തുറന്ന് വെച്ചിട്ടൊരു 2 മിനിറ്റായി. ഈ സമയത്ത് കുറച്ച് മല്ലിയെല്ലാം തൂക്കിക്കൊടുക്കാം. മല്ലിയിലയും കൂടെ ഒന്ന് വാടി വരട്ടെ. ഈ സമയത്ത് ഗ്രേവി നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ വിളിച്ച് നോക്കാം. പിന്നെ ഉപ്പൊക്കെ എല്ലാം പാകമുണ്ട്. ഇനി എനിക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് 2 ടീസ്പൂൺ മുളകാണ് ആഡ് ചെയ്തത്. കാശ്മീരി മുളകും നല്ല മുളകും കൂടെ ചേർന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട് ഇതിന്. നമ്മുടെ ചോറല്ലാത്തത് കൊണ്ട് ഫ്രൈഡ് റൈസിന് ഒത്തിരി എരിവുള്ള കറി ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സ്പൈസി കറിയായിട്ടാണ് ആഗ്രഹമെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് കണ്ടോ വെള്ളം എല്ലാം വറ്റി. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് കുരുമുളക് പൊടി ഒന്ന് തൂക്കിക്കൊടുക്കാം. ഞാനിപ്പോൾ തൂക്കിക്കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് എരിവുണ്ട് ഈ കറിക്ക്. ഇതൊരു റോസ്റ്റ് പാകത്തിലാണ്, ഒത്തിരി ചാറൊന്നുമില്ല. ഫ്രൈഡ് റൈസിന് പറ്റിയൊരു കറിയാണ്. തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി നമുക്കിത് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. റെഡിയായ ചിക്കൻ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് കമൻറ്റ് ബിലോ, ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ആഴ്ച വേറൊരു വിഭവവുമായി നമുക്ക് ഇനിയും കാണാം. അൺടിൽ ദെൻ.
See you. Bye and take care.